എല്ലാ കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് ഫിഫ്ത്ത് ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റിലെ രസഗുളികകൾ എന്ന പാഠഭാഗം പരിചയപ്പെടാം. മലയാള ഭാഷയുടെ തനിമ നിലനിർത്തുന്നതിൽ പഴഞ്ചൊല്ലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പ്രവേശക പ്രവർത്തനത്തിൽ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു അല്ലേ? രസഗുളികകൾ പഴയ മൊഴികളാണ് പഴഞ്ചൊല്ലുകൾ. തമിഴ് ഭാഷയിൽ മുതുമൊഴികൾ എന്നാണ് പറയാറുള്ളത്. ജനങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള വാമൊഴി രൂപങ്ങളാണവ. ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ സ്വാധീനം ചെലുത്താൻ പഴഞ്ചൊല്ലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനുഭവജ്ഞാനവും ജീവിത പരിചയവും അവയിൽ പകർന്നിരിക്കും. വിജ്ഞാനപ്രദമായ ലഘുവാക്യങ്ങളാണവ. പഴഞ്ചൊല്ലുകളെ പഴയ മൊഴികളെന്നും പറഞ്ഞു പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള വാമൊഴികളെന്നും പറയുന്നു അല്ലേ? അതുപോലെ തന്നെ തമിഴ് ഭാഷയിൽ മുതുമൊഴികൾ എന്നാണ് പറയുന്നത്. എന്തെല്ലാമാണ് പഴഞ്ചൊല്ലുകളുടെ സവിശേഷതകൾ? ഭാഷാപരവും ബുദ്ധിപരവുമായ വളർച്ചയിൽ പഴഞ്ചൊല്ലുകൾക്ക് വളരെയധികം സ്വാധീനം ഉണ്ട്. അതുപോലെ തന്നെ അനുഭവജ്ഞാനവും ജീവിത പരിചയവും പഴഞ്ചൊല്ലുകളിൽ ഉണ്ടായിരിക്കും. പിന്നെയോ, വിജ്ഞാനപ്രദങ്ങളായ ലഘുവാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. നിത്യ സംഭാഷണ വേളയിലാണ് പഴഞ്ചൊല്ലുകളുടെ പ്രയോഗം കൂടുതലായും കാണുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ദൃഷ്ടാന്തം എന്ന നിലയിൽ അവ പ്രവർത്തിക്കും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് നോക്കുക. ഒരു കുടുംബത്തിൻ്റെ പൊതുവായ ക്ഷേമത്തിന് എല്ലാവരും പ്രവർത്തിക്കുമ്പോൾ അതിന് വിപരീതമായി ഒരു വ്യക്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെപ്പറ്റി ഈ പഴമൊഴി പ്രയോഗിക്കാം. ആ സന്ദർഭത്തിൽ അതിന് അർത്ഥം പ്രകാശിപ്പിക്കാൻ എത്രമാത്രം ശക്തിയുണ്ടെന്ന് അനുഭവം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ദിവസേനയുള്ള സംസാരങ്ങളിലാണ് സാധാരണയായി നാം പഴഞ്ചൊല്ലുകൾ പ്രയോഗിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു ദൃഷ്ടാന്തം എന്ന പോലെ, ഒരു ഉദാഹരണം എന്ന പോലെ, അല്ലെങ്കിൽ ഒരു സാക്ഷി എന്ന പോലെ ഈ പഴഞ്ചൊല്ലുകളെല്ലാം പ്രവർത്തിക്കും. നോക്കൂ, പുകഞ്ഞ കൊള്ളി പുറത്ത്, ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? എന്താണ് ഇതിൻ്റെ വാച്യമായ അർത്ഥം? കത്താതെ പുകഞ്ഞ് എല്ലാവർക്കും ശല്യമുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന കൊള്ളിയെ നമ്മൾ പുറത്തേക്ക് വെക്കുന്നു. ഇതാണ് ഇതിൻ്റെ വാച്യമായ അർത്ഥം. സാധാരണയായി പഴഞ്ചൊല്ലുകൾ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നാം പ്രയോഗിക്കുക. നോക്കൂ, ഒരു കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയാണ് ആ വീട്ടിലുള്ള എല്ലാവരും പ്രവർത്തിക്കുക അല്ലേ? എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി, വിപരീതമായി ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ല് പ്രയോഗിക്കുക. ഇത്തരം സന്ദർഭങ്ങളിൽ പഴഞ്ചൊല്ലുകൾക്ക് പ്രകാശിക്കാൻ വളരെയധികം ശക്തിയുണ്ട് എന്ന് അനുഭവത്തിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയാണ് പഴഞ്ചൊല്ലുകൾക്കുള്ള വിഷയങ്ങൾ. തൊഴിൽ, കാർഷിക വൃത്തി, ഗൃഹജീവിതം, വൈദ്യം, പ്രകൃതി തുടങ്ങിയവയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് പഴമൊഴികളുമായി ബന്ധം കാണാം. കൃഷിയും നായാട്ടും പഴയ കാലം തൊട്ടേ ജീവിത ബന്ധമുള്ളവയാണ്. നോക്കൂ, പഴഞ്ചൊല്ലുകളെല്ലാം തന്നെ ജനജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നവയാണ്. തൊഴിൽ, കാർഷിക വൃത്തി, ഗൃഹജീവിതം, വൈദ്യം, പ്രകൃതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായും പഴഞ്ചൊല്ലുകൾക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ കൃഷിയും നായാട്ടും പഴയ കാലം തൊട്ട് ജീവിത ബന്ധമുള്ളതാണ്. മുളയിലറിയാം വിള, നിലമറിഞ്ഞ് വിത്തിടണം, വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്നിവ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ്. ഇത്തരം മൊഴികളിൽ വ്യംഗ്യമായൊരർത്ഥം ഉണ്ടാകും. സംഭാഷണ വേളയിൽ ആ അർത്ഥത്തിനാണ് പ്രാധാന്യം. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴമൊഴി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കാറുള്ളത്. മുളയിലറിയാം വിള എന്ന പഴഞ്ചൊല്ലിലൂടെ
ചെറുപ്രായത്തിൽ തന്നെ ഭാവിയിൽ വന്നു ചേരുന്ന സ്വഭാവങ്ങളുടെ പ്രകടനമുണ്ടാകും എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. നിലമറിഞ്ഞ് വിത്തിടണം, ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചൊല്ലാണ്. മണ്ണിൻ്റെ സ്വഭാവം അറിഞ്ഞ് കൃഷി ചെയ്യണം എന്നാണ് ഈ പഴഞ്ചൊല്ല് വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ വിള പുറത്തിട്ട് വേലി കെട്ടരുത്, ഇവിടെ പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് എന്നാണ് പറയുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ലിലൂടെ കത്താതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളി വീടിന് പുറത്ത് കളയണം, ഇല്ലെങ്കിൽ തീ പടർന്ന് വീട് നശിക്കാനിടവരും. ഇതിലൂടെ സൂചിപ്പിക്കുന്നത് വീടിന് ദ്രോഹം ചെയ്യുന്നവരെ പുറത്താക്കണം എന്നാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പഴഞ്ചൊല്ലുകളും അവയുടെ വ്യാഖ്യാനങ്ങളും നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുമല്ലോ അല്ലേ? വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം.